ഹായ്, ആറ്റത്തിനോ മോളിക്യൂളിനോ ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചാർജ് കിട്ടും. അത്തരം സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് അയോൺസ്. ചാർജ് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അയോൺസും രണ്ട് തരത്തിലുണ്ട്, കാറ്റയോൺസും ആനയോൺസും. ആനയോൺസ് ഫോം ചെയ്യുന്നത് ഇലക്ട്രോൺസ് സ്വീകരിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് ആനയോൺസ് എന്തായിരിക്കും? വലുതായിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ ആനയോൺസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. കാറ്റയോൺസ് ആവട്ടെ ഇലക്ട്രോൺസ് വിട്ടുകൊടുത്താണ് ഫോം ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കാറ്റയോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. കഴിഞ്ഞു. സോ അയോൺസ് രണ്ട് തരത്തില്, കാറ്റയോൺസും, കാറ്റ് പൂച്ച, പിന്നെ ആനയോൺ അതിലെ ആന, മലയാളത്തിലാണെങ്കിൽ ആന എന്ന് നോക്കിയാൽ സംഭവം ക്ലിയർ. താങ്ക് യു.